സ്റ്റേജിൽ അത്രയും വെല്ലുവിളിച്ച് ആ സ്റ്റേജ് കയറി എന്ന് പറഞ്ഞില്ലേ, അതെ. ആ പാട്ട് ഏതെങ്കിലും ഓർമ്മ ഉണ്ടോ? മാനേ, ഞാനൊരു 10 വയസ്സാണ്, എൻ്റെ അടുത്ത് കറക്റ്റ് 10 വയസ്സിൽ കളിച്ച നാടകമാണ് ഞാൻ. എത്ര വർഷമായെന്ന് വരെ ആഴ്ച വയ്ക്കണേ. രണ്ട് വരിയായിട്ട് എനിക്കറിയാൻ തോന്നുന്നു. രണ്ട് മകളുടെ ബ്രഹ്മൻ വിഷ്ണു മാകേശൻ എൻ്റെ ത്രിമൂർത്തികളെ പത്തിയുടാനോ തീടും വൈതോ വാരായ് കാലം തൻ തന്ന ദേവ അങ്ങേ തൂതിച്ചിടുന്നു പാദപൂജ ചെയ്യാനായി ദാസീകൾ തൊഴുന്നു നാദ അങ്ങേ പാദത്തിൽ ഞാനും പൂജകൾ ചെയ്തിടട്ടെ. ഭൂലോകമായി ഭരിക്കും പുലോകരം വാഞ്ഞാൻ. സിനിമയിലേക്ക് പിന്നെ ഒരു അങ്ങനെയാണ് കൂടുതൽ നമ്മുടെ കേരളത്തിലെ മലയാളികൾ കൂടുതലായിട്ട് ചേച്ചി അറിയപ്പെടുന്നത്. സിനിമ ഫീഡ് എന്ന് പറഞ്ഞാൽ ഷൗട്ടട എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇപ്പോൾ നമ്മൾ ഒരു കോമഡി ഷോയിലൊക്കെ എല്ലാ വർഷവും നടക്കണ പോലെയൊക്കെ ചവിട്ടും നാടകം എല്ലാവരും അത് ചവിട്ടട എല്ലാം എന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാവരും ഇല്ല. ഈ തീരദേശത്തുള്ള ആൾക്കാർ മാത്രമേ ഈ ചവിട്ടട എടുക്കുകയുള്ളൂ. കാരണം ഈ കടലോട് മലടിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ മാത്രമേ ഉള്ളതാണ് ഈ ചവിട്ട് നാടകം എന്ന് പറഞ്ഞാൽ. അത് ഈ പിന്നെ അവരെന്താ പറഞ്ഞാൽ ശരിക്കും ദൈവിക കല ബൈബിൾ പരമായിട്ടുള്ള കലകൾ ഇങ്ങനെയുള്ള കഥകളൊക്കെയാണ് ഇവർ വെച്ചിരിക്കുന്നത്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോളേജുകളിലും മറ്റുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ നല്ല അംഗീകാരം കൊടുത്തേക്കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇനിയും അതിൻ്റെ പേരിന് പോ ഇന്നും പുനർന്ന് നിൽക്കുകയുണ്ടല്ലോ. അപ്പോൾ ഈ ചവിട്ട് നാടകം ഒരു ഈ ഒരു കുറഞ്ഞൊരു കാലഘട്ടത്തിൽ ഈ ചവിട്ട് നാടകം എന്ന് പറഞ്ഞ വസ്തു അധംപതിച്ചു വന്നതാണ്. കാരണം പണച്ചെലവ്, ഭയങ്കര പണച്ചെലവാണത്. കാരണം ഒരു ദിവസത്തെ നാടകം നമ്മൾ എങ്ങനെയും സ്റ്റേജ് കയറിയാലും 1 ലക്ഷം 1.5 ലക്ഷം രൂപ നമുക്ക് വേണം. അപ്പോൾ അത് കാരണം ഭയങ്കര ചിലവായതുകൊണ്ട് ഈ നാടകത്തിന് എല്ലാവരും പിന്തിക്കും ഇങ്ങോട്ട് മാറണേ. പക്ഷെ എങ്കിലും ആ നാടകം പിന്തിരിയാതെയും കൊണ്ട് ആ നാടകത്തെ പിടിച്ചുയർത്തി ഇന്ന് നല്ല കേരള സംഗീത അക്കാദമിയുടെ 1st അവാർഡ് മേടിക്കണം ഞാനാണ്. മികച്ച നടിക്കുള്ള അവാർഡ് മേടിക്കണം ചവിട്ടടത്തിൽ വെച്ച്, മികച്ച അവാർഡിക്കുള്ള മേടിക്കണം ഞാനാണ്. 1st ഞാൻ മേടിക്കണം ചവിട്ടടത്തിൽ വെച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്കൊക്കെ അവാർഡ് കൊടുക്കണത്. അതിൽ കൂടി ആ ഇതിൽ കൂടി ഇപ്പം പിന്നെ ജോസഫച്ചൻ അതിൽ കടന്ന് പിടിച്ച് ജോസഫച്ചൻ ഇപ്പം ആ ചവിട്ടാട നിലനിർത്തി ഒരുപാട് ആൾക്കാർക്ക് അച്ഛൻ പെൻഷൻ അവശതയായ കലാകാരന്മാർക്ക് പെൻഷനൊക്കെ കൊടുക്കുന്നു. അതിനൊക്കെ എനിക്ക് ദൈവത്തോട് ഇഷ്ടംപോലെ നന്ദി പറയാനുണ്ട്. കാരണം എൻ്റെ അപ്പനൊക്കെ എൻ്റെയൊക്കെ അർഹതക്കാരായിരുന്നു. എൻ്റെ അപ്പനൊക്കെ തല്ലുകൊണ്ടേക്കണ പോലെ ഒരു മനുഷ്യരും തല്ലുകൊണ്ടേക്കില്ല. സിനിമയിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ടിംഗ് ആയിട്ട് വലിയവരും തല്ലിയാൽ മതി, അത് വേറെ മുമ്പൂടി വെച്ചാൽ. പക്ഷേ എൻ്റെ അപ്പൻ്റെ ഞങ്ങളുടെയൊക്കെ എൻ്റെ ചരിതമൊക്കെ ഇത്ര ക്ഷീണം തന്നെ ആയതല്ലേ. ഇപ്പം ഞാൻ 20 ആണുകളുണ്ട്, 20 ആണ്ടടിക്കും ഞാനൊരു പെണ്ണായിരിക്കും. ആ പെണ്ണൊരാണായിട്ട് പോകുമ്പോഴൊന്നും ആലോചിച്ച് നോക്കണ്ടേ, ഈ ആണുങ്ങളോടൊപ്പം ഞാൻ നിന്നുണ്ട് മെല്ലടിക്കണം, അവരോട് ഫൈറ്റണം, അവരോട് ഇടിക്കണം, അവരെ തൊഴിക്കണം, അവരെ കറക്കി അടിക്കണം, അവരായിട്ട് കെട്ടിപ്പൂട്ടണം. അപ്പം ഞാൻ എന്ത് പഠിച്ചിട്ടുണ്ടായിരിക്കണം ഞാൻ അവരായിട്ടാണ് മുറിക്കുക. അതിന് ഞാൻ കളരി കൂടി ഞാൻ പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടാ ചേച്ചി ചവിട്ടട രംഗത്തിലേക്ക് ഇറങ്ങി. ഞാൻ കളരി പഠിച്ചിട്ട് ചവിട്ടടത്ത്, കാരണം ഇവനെപ്പോലത്തെ ആണുങ്ങളെയൊക്കെ പിടിച്ച് പൂട്ടണമെങ്കിൽ ഞാൻ അതുപോലെ പഠിച്ചിരിക്കണേ. ഈ ഉദുകണ്ണന്മാരൊക്കെ വന്നു വെച്ചാൽ ഇങ്ങനെ നിന്നെ തോണ്ടിയത് ഞാൻ താഴ്ത്തിട്ട്, പക്ഷേ ഞാനൊന്നും തോണ്ടിയല്ലേ പിന്നെ ഞാൻ വെള്ളം കുടിക്കുകയല്ല, അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരാളുടെ മുമ്പിൽ ഞാൻ വലിയ ആളെന്ന് പറയുകയില്ല. ഞാനാഴ്ചയായിട്ട് ഞാൻ ഒരാളുടെ അടുക്കി ചെല്ലുവെച്ച് എന്നാലും ടീം ഇട്ട് കൊടുക്കുകയില്ല, അതെൻ്റെ സ്വഭാവമാണ്. അപ്പോൾ അത് കാരണം ഈ കലയിൽ നിന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ കലയിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. ഞാൻ ഇപ്പോഴും ആ കലയോട് തന്നെയാണ് നിൽക്കുന്നത്. ഞാനൊരു നാടകം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ തുടങ്ങിച്ച്, അത് 25-26 വർഷങ്ങൾക്ക് മുമ്പ് കളിച്ച നാടകമാണ് ഞാനത്. ആ നാടകം ഒന്ന് തൊടിയൊക്കെ കൊട്ടിയെടുത്ത് ഞാൻ നാടകം തുടങ്ങിയപ്പോഴേ കൊറോണ വന്ന് നാടകം പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാനൊരു ബൈബിൾ നാടകം എഴുതി, പിന്നെ കോലിയാത്തെന്നും പറയും ദൈവദാസനെ ദാവീദ് കോലിയാത്തെന്നും പറയും നാടകം എഴുതിയിട്ടുണ്ട്. അത് ഇപ്പം എഴുതി കുഞ്ഞേട്ടവ എഴുതി അത് കൊണ്ടുവന്ന് എനിക്ക് തന്ന്, ഞാനത് പഠിച്ചോണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ രാഗങ്ങളും താളങ്ങളൊക്കെ എല്ലാം ഇനി എൻ്റെ ഉള്ളിൽ ചെന്നാൽ മാത്രമേ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാനും അത് നമ്മൾക്ക് അതിൻ്റേതായിട്ടുള്ള മുറകളും അർത്ഥങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനും പറ്റുള്ളൂ. പഴയതുപോലെയൊക്കെ ചവിട്ടാനൊക്കെ ഒന്നും പറ്റില്ലെന്നറിയാം. ചവിട്ടണത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ കാലം കൈയ്യൊക്കെ പൊങ്ങി പോകുക, കാര്യമൊക്കെ വേറെ. ഞാൻ ചവിട്ടാനും കാലെടുക്കുമ്പോൾ എൻ്റെ മക്കൾ പറയും കാശില്ലാട്ടാ കുതിരി പോരെന്ന് പറയുള്ളൂ. എങ്കിലും നമ്മൾ അതിലേക്ക് ലയിച്ചു പോയതുകൊണ്ട് നമ്മുടെ ചോര അപ്പം തിളക്കും, അത് കാരണം ഞാൻ ചവിട്ടി പോകും. പക്ഷേ ഞാനിങ്ങനെ ഈ ചവിട്ടാട കളിച്ചും കൂടി നിൽക്കുന്ന സമയത്ത് ബെന്നിപ്പി നായരമ്പലത്തിൻ്റെ ഒരു കസിൻ ഇവിടെ കണ്ണമ്മലുണ്ട്. അപ്പം പുള്ളിക്കാരൻ
എന്നെ ഈ നാടകത്തിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞ് നമുക്ക് പിന്നെ മോളിനെ ഒന്ന് കിട്ടുവാന്ന് ചേച്ചി എന്നെ ഇല്ല അതൊക്കെ ഉപ്പാടിനെ ഞാൻ എന്നെ സിനിമയിലേക്ക് എന്നെ കൊണ്ടുപോണത് പിന്നെ ഗോപൻ മാഷെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ എൻ്റെ ഒപ്പം അവാർഡ് ഉണ്ടായിരുന്നു. ഗോപൻ മാഷിൻ്റെ ഇടയ്ക്ക് കൂടി ഞാൻ അവാർഡും കഴിഞ്ഞപ്പോൾ മാഷിനോട് പറഞ്ഞു ചേച്ചി ഞാൻ വെറും നാടകം കളിക്കുന്നുണ്ട് ചേച്ചി വന്ന് വരുവാന്ന് ചേച്ചി. ഞാൻ പറഞ്ഞു അതിനെന്താ വരാനല്ല മാഷെന്ന് പറഞ്ഞു ചേച്ചി ചവിട്ടാടമല്ല ഞാൻ പറഞ്ഞു മാഷെ ചവിട്ടാടമല്ല യാതൊരു നാടകമാണെങ്കിലും ഞാൻ അഭിനയിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കുഴപ്പമൊന്നും എനിക്കില്ലെന്ന് പറഞ്ഞു ഞാൻ വരാം മാഷെ. അങ്ങനെ മാഷിൻ്റെ നാടകത്തിന് ഞാൻ പോയി സദൃശ്യ വാക്യങ്ങൾ എന്ന് പറഞ്ഞ് നാടകം കളിച്ച് ആ നാടകം കളിച്ചെന്ന് പറഞ്ഞാൽ ആ നാടകത്തിന് 5 ദിവസം അപ്പോഴും എൻ്റെ അമ്മച്ചി മരിക്കണം. ആ ഭയങ്കര സങ്കടം ആ നാടകത്തിന് സങ്കടമല്ല എനിക്ക് സങ്കട സീനുള്ളതാണ് പക്ഷെ എല്ലാം കൂടി നല്ല എന്താ പറഞ്ഞത് ഞാൻ ശരിക്കും അഭിനയിക്കേണ്ട അല്ലാതെ കരഞ്ഞു മെസ്സേജ് വെച്ച് നമുക്ക് ഈ ഒരു ദുഃഖം നിൽക്കുക എൻ്റെ പുറത്തുകൂടി ദുഃഖമായിപ്പോയി. ആ നാടകം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് അൻവർ റഷീദാണ് എന്നെ ഓടി സ്റ്റേജിലായിട്ട് കയറി വന്നു വെച്ചാൽ കെട്ടി അങ്ങോട്ട് പിടിച്ചു ഉമ്മൻ ചേട്ടൻ അൻവർ റഷീദ് പറഞ്ഞു ചേച്ചി ചേച്ചനെ ഞാൻ സിനിമയിലേക്ക് വിളിച്ച അവർ വന്നു ചോദിച്ചു. ഞാൻ എന്ത് ദുഃഖം ഉണ്ടെങ്കിലും ഞാൻ പറയാം ഞാൻ എൻ്റെ ഉള്ളിൽ നോക്കിക്കൊണ്ട് ഞാൻ ചിരിക്കുന്ന ആൾ. അപ്പോൾ ഞാൻ ചോദിച്ചു എപ്പോൾ വിളിച്ച എപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞു. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് പക്ഷേ ഞാൻ അപ്പം എടുത്തേക്കും കൊടുത്ത് പറഞ്ഞോടിയത് എപ്പോൾ വിളിച്ച എപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ചേച്ചി ഞാൻ തമാശ പറഞ്ഞല്ല ഞാൻ ചേച്ചനെ വിളിക്കും കേട്ടാന്ന് പറഞ്ഞു. നമ്മുടെ സാറ് വിളിച്ചോ ഞാൻ വന്നോളാന്ന് പറഞ്ഞു. ഏ സാറൊന്നും വിളിക്കണം എന്നെ അൻവറേന്ന് വിളിച്ചാൽ മതി കേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മകനെ ശരി മകനെയെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും വന്ന് ഭയങ്കര ഇൻ്റർവ്യൂ എടുക്കലും ഒക്കെ ആയിരുന്നു. ആ നാടകം എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഭയങ്കര ട്രോൾ ചെയ്തുകൊണ്ട് പോയ നാടകം എനിക്ക് ഗംഭീര വിജയം ഭക്ഷണം കൊടുത്തിയ ആ നാടകം കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഇളയ മോനാണ് ആദ്യമേ ഇവിടെ പെണ്ണ് കൊണ്ടുവന്നത്. പെണ്ണ് കൊണ്ടുവന്ന് എൻ്റെ ഇളയ മോൻ എൻ്റെ ഇളയ മരുമോളി പ്രസവിച്ച് കർക്കിടം വന്ന ഒരു വെട്ടം പോലും ഇല്ലാഞ്ഞു മോനെ കർക്കിടം വന്നാൽ തീയതി ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് 10ാം തീയതിക്ക് എനിക്ക് കറണ്ട് കിട്ടണം എൻ്റെ വിരക്ക് പഴയ വിരക്ക് കറണ്ട് കിട്ടണം. 12ാം തീയതി ഇവിടെ ഗോമാഷ് വന്ന് ഇതേപോലെ വെള്ളം അടഞ്ഞു വാതിക്കല് അന്ന് ഈ ഭയങ്കര വെള്ളം പറഞ്ഞു വെള്ളം പറഞ്ഞാൽ അവിടെ നിന്ന് നീന്തണം നീന്തി എൻ്റെ പഴയ വീട് വരെ നീന്തണം പറഞ്ഞു. ഇത്ര നീര് വെള്ളം നീന്തിക്കടി തോമാസ് മാഷ് നീന്തിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് വെള്ളം നീന്തിക്കൂടെ മാഷ് എൻ്റെ വീട്ടിൽ വന്ന് ആ വെള്ളം നീന്തിക്കയറി എൻ്റെ വീട്ടിൽ വന്നത്. അതിൻ്റെ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്നിരുന്നതാണ് സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിക്കാൻ വന്നാട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പം ഞാൻ സിനിമ നടി ആയടി എന്ന് പറഞ്ഞു. അങ്ങനെ തമാശ ഞങ്ങളെ അടുത്ത് തമാശ എനിക്ക് അപ്പോൾ മാഷ് ഇരുന്ന് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മാഷ് ചിലപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഒരു 5000 രൂപ എടുത്ത് വിലട്ടുന്നു ഇതിരിക്കട്ടെ കയ്യിൽ. ഞാൻ മേടിച്ച് കൈ പിടിച്ച് ചേച്ചി നാളെ ഒരുങ്ങി നിന്നേക്കണം നാളെ കാറ് വരും അപ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ പൊന്നുമോനെ 2 പെറ്റവണ്ണിനെ കുളിപ്പിക്കണം ഒന്നിവിടെ മരുമകളെ ഒന്ന് അപ്പുറത്തെ പെണ്ണിന് 2 ഒരുപ്പോലെ പ്രസവിച്ച ഈ 2 പെറ്റവണ്ണുകളെ കുളിപ്പിക്കണം ഈ കുടുംബത്തിലെ പണി മുഴുവനും ചെയ്യണം ഇതിന് ഈ പെറ്റവണ്ണിന് ഭക്ഷണവും കൊടുത്തിട്ടും വേണം എനിക്ക് പോകാൻ വേറെ ആരുമില്ലല്ലേ ഞാൻ ഒരക്കല്ലേ ഉറക്കുമില്ല ഊണുമില്ല ആ പെണ്ണിനെയും കുളിപ്പിച്ച് ഈ പെണ്ണിനെയും കുളിച്ച് 2 കൊച്ചുങ്ങളെയും കുളിപ്പിച്ച് കുടുംബത്തിലെ പണിയെടുത്ത് 9 മണിയപ്പോൾ കാറ് വന്ന് ഞാൻ പോയി ഞാൻ ഷൂട്ടിന് പോയി. അപ്പം ഞാൻ ഈ 5000 രൂപ കൈ കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചെയ്യുമേ സിനിമയിലേക്ക് അഭിനയിച്ച് ഇങ്ങനെ കാശ് കിട്ടുക ചവിട്ടുപാടകം നേരം വെളുത്തത് ഒരു 9 വൈകുന്നേരം രാത്രി ഒരു 9 മണിയാകുമ്പോൾ 8 മണിയാകുമ്പോൾ സ്റ്റേജ് കയറി ചവിട്ടണം ചവിട്ടി വെളുപ്പിന് 5 മണിവരെയും ചവിട്ടി ഉമ്മക്ക് കിട്ടണമെന്ന് അറിയാവാ 1000 രൂപ അല്ല 500 തോണി ഇതാണ് ഉമ്മക്ക് കിട്ടണ ഒരു ദിവസം റിഹേഴ്സലിൽ പോയാൽ ഉമ്മക്ക് കിട്ടണമെന്ന് അറിയാം 50 രൂപ 75 രൂപ 100 രൂപ ഇതാണ് കിട്ടണം. ഈ 5000 രൂപ എന്നപ്പോൾ ഞാൻ സ്വർഗത്തായിപ്പോയി 5000 രൂപയല്ലേ കൈ കിട്ടിയാക്കണം നമുക്കൊക്കെ അങ്ങനെ കിട്ടിയല്ല. അപ്പം ഞാൻ പറഞ്ഞു മോനെ സിനിമയിൽ കാശം കിട്ടണം മോനെ എന്ന് പറഞ്ഞു. എൻ്റെ മാതാവേ നല്ല വഴി കാട്ടി തന്നേക്കാണ് ഇതിൽ അമ്മച്ചി പിടിച്ച് കയറോടെ എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് കയറോടാന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ ചെന്ന് ഫോട്ടോ വെച്ചാലാണ് നല്ല മക്കളെല്ലാം ഇവിടെയുള്ള കടപ്പുറത്തുകാർ മുടുക്കില്ല എന്ന് അറിയാൻ പാടില്ലേ. ഞാൻ അവിടെ നിന്ന് തന്നെ അഭിനയിക്കണം ഞാൻ അപ്പോഴാണ് കേരള കഫ എൻ്റെ ഫസ്റ്റ് പടം ഉണ്ടാ കേരള കഫ അതിൻ്റെ അൻവർഷിൻ്റെ പടത്തിലാണ് ഞാൻ പോയി അഭിനയിക്കണം. ഞാനവിടെ പുലിമുട്ടയിൽ നിന്ന് അഭിനയിക്കും വള്ളക്കാരെല്ലാം കൂടി ഇങ്ങനെ നേരം ഇടാ നീ ഇവിടെ മോളി സിനിമയിലേക്കടാന്ന് ഇടാ നമ്മുടെ മോളി സിനിമ കർത്താവ് അവൾ ചവിട്ടടാത്തുന്ന വലിയ മോളി സിനിമയിലടാന്ന് പറയും എല്ലാം കൂടി കിടക്കാറുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യണം എന്നുള്ള കാര്യം ഉമ്മക്ക് പോണില്ല ഏടാ മോളെ തെണ്ടികളെ കല്ലെടുത്ത് എറിഞ്ഞാൽ ഇവിടെ നിന്ന് പറഞ്ഞ് അപ്പം ഒരു മോളി നീ എന്തിയാണ് ഈ ആ സിനിമയാടി ആ നീ കരപ്പിലാട്ട് വന്നിട്ട് സിനിമ പറയാം നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അവിടെ ആൾക്കാരെ ഇതൊക്കെ അവിടെ അവിടെ പിടിക്കണുണ്ടേ ഞാൻ കാണാറുണ്ട് ഞാൻ ഇവിടെ നല്ല ജീത്തവരുടെ ഇവന്മാരാ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ സാറിനോട് സാർ എന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഇങ്ങനെ കൊച്ചു പൂച്ചക്കുട്ടായിട്ട് വരൂ അപ്പം പനി ഓടരുത് മക്ക ഇടിവെട്ടും മഴയാൻ വന്നുണ്ട് അതുപോലെ നമ്മൾ ഓടണം ആ ഇടിവെട്ട് പോലെ കാണിക്കും അപ്പം ഓടണം ഇങ്ങനെയൊക്കെ സാറ് പറഞ്ഞു തന്നു. ഞാൻ പറഞ്ഞു ഓക്കെ സാറേ എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഞാനിപ്പോഴും ക്യാമറയുടെ മുമ്പിൽ നിന്നാണ് ഈ പറയണത് എൻ്റെ ഉള്ളിൽ പോകണില്ല നമ്മൾ അഭിനയിക്കണേൽ നമ്മൾ അങ്ങനെയുള്ള പറയുള്ളൂ ഒരു ഉത്ഭയം ഉണ്ടാവുള്ളൂ പക്ഷെ എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ളത് ഭയമേ എനിക്കില്ല കാരണം ഞാൻ ആ ഒരു പച്ച മൈൻഡിൽ നിന്ന് സംസാരിക്കുക
ഞാനങ്ങനെ സാറ് പറഞ്ഞിട്ട് ഓക്കെ സാർ എന്നും പറഞ്ഞു പോയി. അതേപോലെ നീ കൊച്ചു അഭിനയിക്കുന്ന എവിടേക്ക് ഞാൻ ഈ കൊച്ചിനോട് കളിച്ചുകൊണ്ട് വർത്താനം പറഞ്ഞു. അതേപോലെ വന്നപ്പോൾ ദേ മാനെ ഇടിവിട്ടും മഴയും മനുണ്ട്, നമുക്ക് എളുപ്പം പോകാം. അതേ പൂച്ചക്കൂട്ടിനെ എടുത്തോട്ടാ, അങ്ങനെ പൂച്ചക്കൂട്ടിനെ എടുത്തോട്ട് എളുപ്പം കൊടു മോനെ, ഭയങ്കര കാറ്റാണ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കൊച്ചിനും കൈ ഇപ്പോൾ സാധാരണ പോലെ എനിക്ക് പോയില്ല സാറേ എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് ഇവിടെ നാട്ടിൽ കിടന്നുകൊണ്ടല്ലേ വില തന്നെ, അപ്പം പിന്നെ കളി കാണിക്കുമല്ല എന്ന് പറഞ്ഞ്. പക്ഷെ ഞാൻ ശരിക്കും അഭിനയിച്ചതാണോ സിനിമയിൽ അഭിനയിച്ചതാണോന്ന് പോലും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. എനിക്കൊരു വെളി ഒരു ഓർമ്മയില്ലായിരുന്നു. കാരണം ഞാൻ നമുക്ക് ക്യാമറ ഇരിപ്പണ്ടെന്ന് ക്യാമറ വലിയടത്തല്ല ക്യാമറ ഇരിക്കണം, നമ്മുടെ അടുക്കൽ വർത്തമാനം പറഞ്ഞേക്ക് ഞാൻ ക്യാമറ ഇരിക്കണം, ഞാൻ ശ്രദ്ധിക്കില്ല. എൻ്റെ ഇപ്പം നമ്മൾ ഏത് ഇൻ്റർവ്യൂ വന്നാലും ഞാൻ ക്യാമറയിലാണ് ഇന്നിട്ട് വർത്തമാനം പറഞ്ഞത് എൻ്റെ ഒരു ഓർമ്മ ഉണ്ടാകില്ല. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചിരിച്ച് കാണിച്ചു പിന്നെയും ഞാൻ ഇങ്ങോട്ട് കാര്യങ്ങളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ വർത്തമാനം പറയും, എൻ്റെ മൈൻഡ് അതാ. ഞാൻ ക്യാമറയിലൂടെ വന്ന് മുതലൊക്കെ എന്നാൽ വർത്തമാനം പറയുമ്പോൾ അല്ലേ അയ്യോ ക്യാമറ അല്ല ഇരിക്കണം. ഞാൻ പറഞ്ഞത് മുഴുവനും പിടിച്ചിട്ടുണ്ടോ ഈശ്വര മക്കളെ, ഞാൻ പറഞ്ഞ് മുഴുവൻ പിടിച്ചിട്ടുണ്ടോ കുറച്ച് കട്ടികളട്ടോ അങ്ങനെ പറഞ്ഞോളെ പെട്ടിനോടാ എനിക്കൊരു ഇക്കോലുള്ളൂ. ഞാനിങ്ങനെ സംസാരത്തിൽ കൂടി കടന്നു പോയിട്ടുണ്ട്, എൻ്റെ മൈൻഡ് വരെ അങ്ങനെ മാറിപ്പോ. അങ്ങനത്തെ പ്രത്യേക സ്വഭാവം എനിക്കുള്ള. അപ്പം ആ ഒരു ഇതിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും സിനിമ അഭിനയിച്ച് കഴിഞ്ഞ് ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ചാപ്പക്കുരിശുകാർ വിളിച്ച് അതിൻ്റെ അകത്ത് ഞാനൊരു ശ്രീനിവാസൻ്റെ മാനവായിട്ടായിരുന്നു അഭിനയിച്ചത്. അതിൻ്റെ അകത്ത് സീനുണ്ടായിരുന്നു. പിന്നെ അമർ അബർ മറ്റേ ഇത് ബിബി അതിൽ വിളിച്ചു, അതിലും പോയി ഞാൻ അഭിനയിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പുതിയ തീരത്തിൽ പോണത്. പുതിയ തീരം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കുമാണ് പോപ്പിൻസിന് പോണത്. പോപ്പിൻസ് കഴിഞ്ഞ് വന്നിട്ടാണ് അന്നേർസിൽ. പിന്നെ ഇങ്ങോട്ട് വന്നത് എല്ലാത്തിലും പറന്ന് കിടക്കുകയാണ് ഞാൻ. ഏറ്റവും ക്ലിക്കായെന്ന് വെച്ചാൽ നമ്മുടെ കടപ്പുറം നമ്മുടെ ജീവിതവും ക്ലിക്കായത് പുതിയ തീരമാണ്. പിന്നെ എല്ലാവരും നമ്മുടെ ഈ കോമഡിക്കാണ് വനെ കൊണ്ടുപോയിട്ടിരിക്കണത്. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് ഈ കോമഡി എല്ലാവരും കൊണ്ട് നമുക്ക് ഒരുപാട് നല്ല സീനുകൾ അഭിനയിക്കണമെന്ന്. ഒരു അമ്മയുടെ വേഷമെടുത്ത് നല്ലൊരു കണ്ണീരോടുകൂടിയൊക്കെ ഉള്ളതൊക്കെ സീനൊക്കെ എടുത്ത് അഭിനയിക്കണം, എനിക്കൊരുപാട് ആഗ്രഹമുണ്ടത്. പക്ഷെ നമുക്കത് തരുന്നില്ല, അവരാരും ആരും തരുന്നില്ല. എല്ലാവരും വരുമ്പോഴേക്കും ഈ കോമഡി ഒരു എന്തിൻ്റെയാണ് കൊണ്ടുവന്നിട്ട് തന്നെ. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് അല്ലാതെ തന്നെ നമ്മുടെ ജീവിതം, നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതം ജീവിച്ച് കാണിക്കാനായിട്ട് ജനങ്ങളെ കാണിക്കാൻ ഒരു ആഗ്രഹം എനിക്കുണ്ട്. അങ്ങനത്തെ സീന് കിട്ടണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഇങ്ങനൊരു സീനൊക്കെ കിട്ടിയല്ലേ ജനങ്ങൾ ഓർക്കുള്ളേ കോമഡിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു സീന് കിട്ടിയാണെങ്കിൽ എങ്ങനെയെങ്കിലും പോയത് അഭിനയിച്ച് നല്ല ശരിക്കും അഭിനയിച്ച് വലിപ്പിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു പടം എന്നെ വിളിച്ചിട്ട് പറഞ്ഞിരിക്കണത് പിന്നെ ഒരു അമ്മയുടെ സീന, അത് അമ്മയാണെങ്കിൽ തിരക്കില്ല, അമ്മ 24 തന്നെയാണ്.